സിജു ഡേവിഡ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പ്രിയ കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിച്ച ധീരനായ ചെറുപ്പക്കാരൻ. സിജു, വണക്കം. ഞാൻ കൈരളി ടിവിയുടെ കഥ പറയുമ്പോൾ പങ്കെടുക്കുന്ന ഒരു ഒരു കണ്ടസ്റ്റൻ്റാണ് ബിനോയ്. സിജുവിൻ്റെ ഒരു വാർത്ത കണ്ടു നിങ്ങളാ വിനോദയാത്ര, അത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ആ കഥ പറഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കത് അവതരിപ്പിക്കാനായിട്ട് കുറേ കൂടുതൽ ഡീറ്റെയിൽ വേണം. 2006 സെപ്റ്റംബർ 2 അങ്ങനെ ഒരു 10 പേര് അടങ്ങിയ ഒരു സംഘം കൊടക്കനാലേക്ക് ടൂർ വന്നു. അപ്പോൾ സെപ്റ്റംബർ 3 ഞങ്ങൾ അവിടെ കാലത്ത് എത്തി, വെളുപ്പിനെത്തി, ഫ്രഷായി, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ കമലഹാസൻ്റെ ഗുണ എന്ന് പറഞ്ഞൊരു ഫിലിം പിടിച്ചിട്ടുണ്ട് അവിടെ. ശരിക്കും കൊടക്കനാൽ വെച്ച് ഏറ്റവും അടിപൊളി സ്ഥലമെന്ന് പറയുന്നത് കാണാനും ഉണ്ട് സ്ഥലങ്ങൾ, ശരിക്കും പാറയായിട്ടും കൂടിയൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗർത്തങ്ങളുണ്ട്, നമ്മളത് ശ്രദ്ധിക്കപ്പെടില്ല. പുറമെ നോക്കിയാൽ ചെറുതായിട്ട് തോന്നുള്ളൂ, അടിയിലൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഇതറിയുന്നത്. അങ്ങനെ ഈ ഒരു ഞങ്ങൾ സുഭാഷ് പോയ ഗർത്തം കവർ ചെയ്ത് ഞങ്ങൾ ഒരു 3 പേര് പോയി. നാദലാമെന്നിട്ടാണ് സുഭാഷ് വന്നത്. സുഭാഷ് വന്ന് നേരെ കിടക്കുന്നതും കാലിൽ ഉപ്പായി നേരെ അടിയിലോട്ട് പോണായിരുന്നു. പോയി കഴിഞ്ഞ് സുഭാഷിൻ്റെ ഒരു അച്ഛനൊക്കെ ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു 20 മിനിറ്റോളം സുഭാഷിൻ്റെ അച്ഛനൊക്കെ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ച് സുഭാഷ് ഞങ്ങളെ കളിക്കാൻ വേണ്ടി കാണിക്കുകയാണ്, സുഭാഷ് അടുത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരം. പിന്നെ ഒരു 20 മിനിറ്റായിട്ടും സുഭാഷിൻ്റെ ഒച്ചയൊന്നും ഇല്ലാതിരുന്നപ്പോഴാണ് ഒരു ശരി ഞങ്ങൾ ട്രാപ്പിൽ പെട്ടുപോയി എന്നുള്ള കാര്യം ഞങ്ങൾ അറിയണത്. ഇതാണ് സുഭാഷ്. സിജു, സിജു എന്ന ഒരു വ്യക്തി എൻ്റെ കൂട്ടുകാരനും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനെന്ന വ്യക്തി ഉണ്ടാവില്ല. അതിന് ഞാനെന്ന വ്യക്തി ഇന്ന് ജീവിച്ചിരിക്കില്ല. അവർക്ക് തന്നെ ആ ഒരു ധൈര്യം കൊടുത്ത ദൈവത്തിനോടും എല്ലാവരോടും അതിൻ്റെ പേരിൽ നിന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിനും മരണത്തിനുമിടയിലെ ഇത്തിരി നിമിഷത്തിൽ ആത്മസൗഹൃദത്തിൻ്റെ മഹത്വം തെളിയിച്ച സിജു രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി. ആ നിമിഷം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ മറന്നു പോകുന്നതിന്, കാരണം 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടും അവൻ്റെ ഉച്ച എനക്കൊന്നും കേൾക്കാൻ നിന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം മറന്നുപോയി എന്നല്ല, അവിടെ നിന്നപ്പം എൻ്റെ മൈൻഡ് മാറി, ഞാൻ വേറെ ഏതോ ലോകത്തായി. ശരിക്കും എനിക്കുള്ള ശക്തിനേക്കാളും കൂടുതൽ ശക്തി എനിക്ക് ദൈവം തന്നായിരുന്നു. അങ്ങനെ തോന്നിയില്ല, ഭയം ആയിരുന്നില്ല എനിക്ക് ആ സമയത്ത്. എന്തോ ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഞാനും ആ സമയത്ത്. അവനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമൊന്നും എനിക്കുണ്ടാകുന്നുള്ളൂ. ദുഃഖം തോന്നിയോ? സങ്കടം, പരിഭ്രമം ഇല്ല? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അതിനുപരിയായിട്ട് ഒരു ഫോഴ്സ് തോന്നിയില്ല അതിനൊക്കെ അതിജീവിക്കും? അതാണ് അതിജീവിക്കണം എന്നുള്ള, അവനെ എങ്ങനെ രക്ഷിക്കണം എന്ന് തീരുമാനം എടുത്തപ്പോൾ സാധാരണക്കാരൊക്കെ പരിഭ്രമിച്ചു പോകുള്ളൂ. ചിലപ്പോൾ ആഗ്രഹം കാണും രക്ഷിക്കണമെന്ന്, പക്ഷെ ഭയം കൊണ്ട് അല്ലേ. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പേടി തോന്നിയോ ആ സമയത്ത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല, എൻ്റെ വീട്ടുകാരെ പറ്റിയും ഒന്നും ചിന്തിക്കണില്ല. കാരണം 1 മണിക്കൂറോളം ഫയർഫോഴ്സ് വന്നിട്ടും അവരൊന്നും ചെയ്യണില്ല, അവരൊന്നും അവരെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. പക്ഷെ അവൻ്റെ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കാം, അവൻ വിളിക്കുന്നത് അമ്മയെന്നുള്ള വിളി ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ വന്നപ്പോഴും ഞാൻ എൻ്റെ ഇത് തന്നെ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു. സുഹൃത്തിനെ അടുത്ത് കണ്ടൊരു നിമിഷമുണ്ടല്ലോ, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ജീൻസിൽ ഉടക്കി തൂങ്ങിക്കിടക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് അന്നേരം എന്താ തോന്നിയത്? അന്നേരം അവൻ്റെ ജീവനല്ലേ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ